മത്സ്യച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ മത്സ്യച്ചേട്ടൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ കളിക്കൂട്ടുകാരനായിരുന്നു എൻ്റെ. ഞങ്ങൾ തൊട്ട അയൽവാസികളായിരുന്നു, അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിയായിരുന്നു കളിക്കണ ആ സമയം തുടങ്ങിയുള്ള പരിചയവും ബന്ധമാണ്. പ്രേമത്തിന്റെ നേരിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അന്നൊന്നും. ഒന്നിച്ച് സ്കൂളിൽ പോവുക വരിക അങ്ങനെയൊക്കെ ആയിരുന്നു. ഏതോ ഒരു നിമിഷത്തിൽ നമ്മൾ അത് പ്രേമമായിട്ട് മാറുന്നത്. അങ്ങനെ പിന്നെ പുള്ളി, പിന്നെ എനിക്കൊരു ഇതുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രേമിച്ച ആളെ തന്നെ കല്യാണം കഴിക്കണം, അതാണ് അന്ന് ആഗ്രഹം. എന്ന് പറയാ പ്രേമിച്ച ആളെ കല്യാണം കഴിച്ചില്ലെങ്കിൽ പിന്നെ അത് എന്നെ അല്ലെങ്കിലും കെട്ടിക്കൊണ്ടുപോകാൻ ഇഷ്ടംപോലെ ആളുണ്ടായിരുന്നു. ഞാൻ നല്ല സുന്ദരിയായിരുന്നു എന്നാണ് എല്ലാരും പറയണത്. എന്റെ മക്കളും പറയും അമ്മയും നല്ല സുന്ദരിയായിരുന്നു എല്ലാരും പറയും. ആ അപ്പൊ അങ്ങനെ അതൊക്കെ വന്ന് ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങളൊക്കെ വന്ന് വന്നവരൊക്കെ ഞാൻ തന്നെ വഴിക്ക് വെച്ച് മുടക്കും വരണ്ടെന്ന് പറയും. ഇങ്ങനെ ഞാൻ ആ സമയത്ത് ഓടിയങ്ങോട് പടിഞ്ഞാറസ്റ്റോട് പോയിട്ട് അവിടെ ചെന്നിട്ട് അവരോട് പറയും അലമ്പ് പെണ്ണാട്ടോ അതിനെ ഒന്ന് കെട്ടാതെ ഞാൻ തന്നെ പറയും. സാധാരണയിൽ വേറെ ആൾക്കാരാണ് ചെന്ന് പറഞ്ഞത് അത് ശരിയല്ല, ആ പെണ്ണ് ശരിയല്ല, അങ്ങോട്ട് പോണ്ട, ഇത് പെണ്ണ് തന്നെ നേരിടുന്നുണ്ട്, അവിടെ പോരുത്, വലിയ കുഴപ്പമാണ്, പോരുത്, നിങ്ങൾക്ക് ശരിയല്ല, നിങ്ങളൊക്കെ അന്തസ്സുള്ള ഒരാള്. അങ്ങനെ അതാണ് എന്നെ ഒക്കെ സ്നേഹിച്ചൊക്കെ ഞാൻ തന്നെ പറഞ്ഞാണ് അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ടായി. ഈ വത്സൻ ചേട്ടൻ എന്ത് ജോലിയായിരുന്നു? മത്സ്യം ഒന്നും പണിയെടുക്കാനായിട്ടില്ല, അന്ന് 10-22 വയസ്സുള്ളൂ, ഒരു പണിയെടുക്കല്ല, വെറുതെ ഇങ്ങനെ നടക്കണത്, പാട്ടും പാടി, പാട്ടുകാരനായിരുന്നു, പാട്ട് പാടും. അപ്പൊ അവിടെ പാട്ടാണ് നമ്മള് പഠിപ്പിച്ചത്, പാടും, പാട്ട് എഴുതും, പാട്ട് ട്യൂൺ ചെയ്യും, അങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട് നമ്മുടെ മനസ്സിൽ പാട്ട് കേറി. അപ്പൊ കളിക്കൂട്ടുകാരൻ മാത്രമല്ല ഒരു കഴിവുള്ള കലാകാരൻ കൂടി ആയതുകൊണ്ടാണ് തീർച്ചയായും സ്നേഹത്തിലായതെന്നാണ് എന്റെ വിശ്വാസം. കലാകാരനായതുകൊണ്ട് മാത്രം സ്നേഹിച്ചാണ് എന്ന് പറഞ്ഞാല് എന്റെ ഈ കല ആസ്വദിക്കാനും എന്നെ ഇതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കാനും പറ്റിയ ഒരാളായിരിക്കും എന്ന് അത് പുള്ളി മരിക്കണവരെയും എന്നാ അതിന് എന്നും പറയുമായിരുന്നു. അവര് അവാർഡ് മേടിച്ചിട്ട് ഞാൻ ഒരുപാട് സമയത്ത് വിഷമിച്ചിട്ടുണ്ടായിരുന്നു, പോകാൻ മടിഞ്ഞിട്ടേ, അപ്പൊ ഊഹിക്കൊരു നാടകത്തിന് പോകരുത് എന്ന് പറയും. എടോ അങ്ങനെ പറയല്ലേടോ, ഒരു അവാർഡ് മേടിച്ചെടുത്താൽ നിർത്തിയാൽ മതി, എന്നും നല്ല നല്ല വേഷങ്ങളാണ് ചെയ്യണത് എല്ലാ കൊല്ലവും, പക്ഷെ ഒന്നും കിട്ടാറില്ല. ഇപ്പോൾ മത്സരത്തിന് പോകാറില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയമാണെന്ന് പറഞ്ഞ് എടുക്കാറില്ല. ഇങ്ങനെ പല സംഭവങ്ങളും കാരണം ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ എന്നെ വിടാനായിട്ടുള്ള ഒരു സന്മനസ് കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു തീരുമാനമെടുത്ത്, പുള്ളി നന്നായിട്ട് അഭിനയിക്കുകയൊക്കെ ചെയ്യും, ഞങ്ങൾ ഒന്നിച്ച് നാടകമൊക്കെ ചെയ്തിട്ടുണ്ട്, ആ ഒന്നിച്ച് ചെറുപ്പത്തിലെ ഒരു നാടകമൊക്കെ ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. നടന്മാർക്ക് കാശില്ല, നക്കപ്പിച്ച കാശ് കൊടുക്കും, നടിമാർക്ക് കിട്ടും, അത് നമ്മൾ തന്നില്ലെങ്കിൽ മേക്കപ്പെടൂല, കാശ് തന്നാലും മേക്കപ്പെടുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ പ്രൊഫഷണൽ ഒരുപാട് അഭിനേതാക്കളുണ്ട്, നടിമാർ കുറവാണ്, മൂന്നുപേരല്ലേ ഒരു നാടകത്തിലുണ്ടാവുള്ളൂ, കൂടി വന്നാൽ 3 പേര്, അതിൽ കൂടുതൽ ഉണ്ടാകാറില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ പെണ്ണുങ്ങൾക്ക് കാശ് കിട്ടും, നമുക്കൊരു കറക്റ്റ് പൈസ പറഞ്ഞിട്ടാണ് നമ്മൾ പോണത്, ഇവർക്ക് എന്തെങ്കിലും കൊടുക്കണം. അപ്പൊ എന്തെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞാൽ ഇവർക്ക് വീഡിയോ കളിക്കാനും കണ്ടുപിടിക്കാനും ഉണ്ടാവുള്ളു, അപ്പൊ അങ്ങനെയൊക്കെ കൂട്ടുകയുണ്ടാവൂല, കൂട്ട് അപ്പൊ അത് കുടുംബം നോക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചോദിച്ചു നമുക്ക് എന്ത് ചെയ്യണം, പിള്ളേരാണെങ്കിൽ രണ്ട് ചെറിയ പിള്ളേര്, ഇവരെ നോക്കാനായിട്ട് വേറെ ആളുകളില്ല, ഒരു ആമ്പിള്ളേരല്ലേ, ഒരു ശിക്ഷണം കൊടുത്തില്ലെങ്കിൽ അവർ വഴിതെറ്റി പോകും. അപ്പൊ അതിന്റെ പേരിൽ നമ്മൾ ആരെ പോകണമെന്ന് തീരുമാനിക്കാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു താൻ തന്നെ പോയാൽ തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്ഥിരമാക്കിയത്. പുള്ളി എന്നരുതി വിട്ടുപോയെന്നല്ല, പുള്ളി പല സ്ഥലത്തും നാടകം പഠിപ്പിച്ച് അമ്മച്ചർ നാടകങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും, എഴുതി കൊടുക്കും, നന്നായിട്ട് എഴുതാനറിയാം ഒക്കെ, എല്ലാ സ്ഥലത്തിനും നല്ല കഴിവുള്ള ആളായിരുന്നു. ഈ ഫ്ലോറിൽ പുള്ളി വരണ്ടായിരുന്നു വെച്ചെങ്കിൽ പുള്ളിനെ ഞാനിവിടെ കയറ്റുള്ളായിരുന്നു. എന്ന് പറഞ്ഞാൽ അത്രയും ജനറൽ നോളജ് ഉള്ള മനുഷ്യനായിരുന്നു, 10th class തോറ്റ ആളാണെങ്കിലും കൂട്ടുകാരെല്ലാവരും നല്ല ഹൈ ലെവൽ കൂട്ടുകാരായിരുന്നു, അതുകൊണ്ട് നല്ല ലോകപരിചയമുണ്ട്. ഇപ്പം നമ്മളുടെ അവിടെ ഒരു എന്തെങ്കിലും ഒരു അപേക്ഷ എഴുതണമെങ്കിൽ അത് വത്സഞ്ചേട്ടനെ കൊണ്ട് എഴുതിച്ചാൽ എന്ന് പറയുള്ളൂ, അത്ര നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ പുള്ളി എഴുതും. അങ്ങനെയൊക്കെ ഉള്ള ഒരു നല്ല മനുഷ്യനായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, നമുക്ക് നഷ്ടപ്പെട്ടു പോയി, ഇപ്പോൾ ഒരു വർഷമായി, ജൂണ് വരും. എന്തായാലും വലിയ മനസ്സുള്ള ഒരു കലാകാരനാണ്, ഒരു വലിയ മനസ്സുള്ള ഭർത്താവാണ്. കാരണം ഭാര്യയെ അഭിനയത്തിന് പൊക്കോളൂ, അവാർഡ് വാങ്ങിയിട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മാറി നിന്നു. രണ്ടുപേരും കൂടെ ഒരുമിച്ച് വേദിയിൽ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ കുട്ടികളെ നോക്കാൻ കഴിയുമായിരുന്നില്ല, ആ യാഥാർത്ഥ്യം അദ്ദേഹവും ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. അങ്ങനെ നമ്മള് അങ്ങനെയാണ് പോയിരുന്ന വെച്ചാൽ അതാണ് മത്സ്യന്റെ സ്വഭാവം. പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും മത്സ്യൻ എന്നാ ഒന്നും പറയൂല, പ്രതികരിക്കൂല, ഞാൻ പറഞ്ഞോട്ടെ എന്ന് ഓർക്കും. കാരണം എന്താന്ന് പറഞ്ഞാല് എനിക്ക് ഉറക്കം നിന്നൊക്കെ വരുമ്പോൾ എനിക്ക് ചിലതൊക്കെ കാണുമ്പോൾ മത്സ്യം കയറും, ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയും. അപ്പൊ അതൊക്കെ പുള്ളി അത് അത് കുറച്ച് നേരം മാറിക്കോളൂ എന്നുള്ള രീതിയിൽ എന്നോടൊന്നും എന്നെ ഒന്നും പറയാറില്ല. എടീന്ന് പോലും എന്നെ മാറ്റിക്കണവരും വിളിച്ചിട്ടില്ല. വത്സന്റെ ബാല്യകാല സഖി പൗളി, ഒരു പടം നമുക്കൊന്ന് കാണാം. ഞാനാണ് ഹരിശങ്കർ എന്നാലും പറയുള്ളൂ സാറേ, ഒരിക്കലും എന്നെ ഒന്നും പറയൂല.
എടി എന്ന് വിളിച്ചിട്ടില്ല വത്സൻ. എന്നെ 50 വർഷത്തെ ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. എന്നാലും എടി എന്ന് എന്നെ വിളിച്ചിട്ടില്ല. മോനെ മോനെ എന്ന് വിളിക്കണം, ഞങ്ങൾ അങ്ങോട്ട് കേടും. കൊറോണ വന്നില്ല എങ്കിൽ കുറച്ചാളും കൂടി ജീവിച്ചേനെ നോക്കണം. ഞങ്ങൾക്ക് എല്ലാവർക്കും കൊറോണ വന്നു. കിഡ്നി കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നത് പെട്ടെന്ന് കുറഞ്ഞു മാറിയത് എന്നോട് നല്ലോണം ഭർത്താനൊക്കെ പറഞ്ഞതാണ് ആസ്പത്രിയിൽ ഫോണിൽ കൂടി. എൻ്റെ മാറിയോടോ, ഒരു കുഴപ്പമില്ല എനിക്ക്. ഞാനിപ്പോൾ കഞ്ഞിയെ കുടിക്കണ്ട്, ഭക്ഷണം തീരെ കഴിക്കണ്ടായി. കഞ്ഞിയെ കുടിക്കണ്ട് ഞാൻ മാറും. ഞാൻ പറഞ്ഞു ഞാൻ വരാത്തത് കൊറോണ കാരണം ഉണ്ടാന്ന് പറഞ്ഞു. ഏയ് താമല്ലേട്ട് ഇവിടെ ആകെ ഡേഞ്ചർ ആണെന്നും കൂടി അങ്ങനെ കൂടി എന്നോട് പറഞ്ഞതാ. പിന്നെ ഒരു 10-ാമത്തെ ദിവസമാണ് പെട്ടെന്ന് അങ്ങോട്ട് അസുഖം കൂടിയത്. ഒന്നും ചെയ്യാൻ പറ്റിയില്ല, കൂടെ നിന്നാലെങ്കിലും മതിയായിരുന്നു. അതിൽ വിഷമിക്കണ്ട ചേച്ചി, അപ്പൊ കാരണം അതിലും അദ്ദേഹം വലിയ മനസ്സ് കാണിച്ചു. സ്വാർത്ഥതയുള്ള ഭർത്താവാണെങ്കിൽ നീ ഈ സമയത്ത് എന്റെ അടുത്ത് വന്ന് നിൽക്കണ്ടല്ലേ എന്ന് ചോദിക്കും. അപ്പോഴും പറഞ്ഞത് എന്താണ്, കൊറോണയാണ് ഇങ്ങോട്ട് വരണ്ട എന്നാണ് പറഞ്ഞത്. അപ്പൊ മരണത്തിലും ആ വലിയ മനസ്സ് അദ്ദേഹം കാണിച്ചു എന്നുള്ളതാണ്. ആ ബന്ധത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരു വർഷമായി ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ ഇളയാൾ സംസാരിക്കുമ്പോ ഞാൻ അൽസനാണെന്ന് തോന്നിയിട്ട് ഇറങ്ങി പുറത്തുനിന്ന് നോക്കിയിട്ടുണ്ട്. സ്വരം അച്ഛന്റെ സ്വരം തന്നെ കിട്ടിയ ശബ്ദമാണ്. രണ്ടുപേർക്കും അതെ, സംസാരിക്കുമ്പോ ഞാൻ പെട്ടെന്ന് മത്സരാണെന്ന് ഓർത്തിങ്ങനെ ഇങ്ങനെ നോക്കിയ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അച്ഛന്റെ സംഗീതത്തിന്റെ പാത ആദർശമാണ് പിന്തുടരുന്നത് അല്ലേ. യേശുദാസൻ അവന് പേരിട്ടത് ഞങ്ങൾക്ക് ഏതായാലും ഒരു പാട്ടുകാരൻ ഉണ്ടാവും ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ആദ്യം പിന്നെയാണ് അതിപ്പോ ഇവന് ഒരു പേരിട്ട് യേശുദാസൻ. അപ്പൊ യേശുദാസൻ ഇട്ടത് നമ്മുടെ യേശുദാസൻ ഓർത്തിട്ടല്ല, പാട്ടുകാരനാണോന്നും. രണ്ട് മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അങ്ങനെ ഇട്ടത്. യേശുദാസൻ യേശുവാവും ശിവനും ആവും, അങ്ങനെയാണ് ആ പേര്. എല്ലാരും ഓർത്ത പാട്ടുകാരന്റെ പേരിട്ടെങ്ങനെയാണ്, അല്ല പാട്ടുകാരന്റെ പേരിട്ടാണ്. നിങ്ങളുടെ ഒരു മാതൃകാ ദാമ്പത്യമാണ്, യാതൊരു സംശയമില്ല.